മിമിക്രി ലോകത്തു നിന്നും ജനപ്രിയ നടനിലേക്കുള്ള ദിലീപിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് മിമിക്രി വേദികളിൽ താരം സജീവമാകുന്നത് നാദൃഷയെ കണ്ടുമുട്ടിയത് മുതൽ ഇങ്ങോട്ട് ദിലീപിന്റെ കരിയർ മാറിമറിഞ്ഞു മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ദിലീപ് കലാരംഗത്ത് സജീവമാകുന്നത് അതിനു മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിൽ രണ്ടു വർഷം പഠിച്ചതിനെ കുറിച്ചും അവിടെ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ചും താരം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വില്ലത്തരങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ അന്ന് തന്നെ കോളേജിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത് മുൻപൊരിക്കൽ ജി എസ് പ്രദീപ് അവതാരകനായിട്ടെത്തിയ ചാനൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം യു സി കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയതിനെ കുറിച്ചും അവിടുന്ന് പുറത്താക്കിയതിനെ പറ്റിയുമൊക്കെ അഭിമുഖത്തിൽ ദിലീപ് വെളിപ്പെടുത്തി അന്ന് കോളേജിൽ നിന്നും കണ്ണീരുമായി പുറത്തേക്ക് പോവേണ്ടി വന്നതിനെ പറ്റി ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് യു സി കോളേജിൽ എൺപത്തിയഞ്ച് എൺപത്തിയേഴ് കാലഘട്ടത്തിലാണ് പഠിച്ചത് പ്രീ ഡിഗ്രി ആയിരുന്നു തേർഡ് ഗ്രൂപ്പാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ആഗ്രഹം ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടണം എന്നായിരുന്നു പക്ഷേ കിട്ടിയില്ല അതിൻ്റെ വിഷമം കുറേക്കാലം കൂടെ ഉണ്ടായിരുന്നു കോളേജിലെ ഓരോ ദിവസം കഴിയും തോറും ദൈവം അനുഗ്രഹിച്ചാണ് തേർഡ് ഗ്രൂപ്പ് കിട്ടിയതെന്ന് തോന്നിപ്പോയി ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരൊക്കെ പ്രാക്ടിക്കലും മറ്റുമൊക്കെയായി തലകുത്തി മറിഞ്ഞു പഠിക്കുകയാണ് മൂന്നാമത്തെ ഗ്രൂപ്പിന് യാതൊരു കുഴപ്പവുമില്ല ചരിത്രം പഠിച്ചാൽ മതി മറ്റുള്ളവരുടെ ചരിത്രം പഠിക്കാൻ എളുപ്പമാണല്ലോ എന്നും ദിലീപ് പറഞ്ഞു കോളേജിന്റെ പുറകിലായി ചൊറിയണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പല കൂട്ടുകാർക്കും പണി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി കോളേജിലേക്ക് വരേണ്ടെന്ന് പറഞ്ഞതോടെയാണ് മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത് ഇനി നിങ്ങളുടെ മകൻ ഇവിടെ പഠിക്കേണ്ടതില്ലെന്ന് കോളേജിൽ നിന്നും എഴുതി കൊടുത്തു ഇനി മേലാൽ എൻ്റെ മകൻ ഈ കോളേജിൽ വരുന്നതായിരിക്കില്ലെന്ന് അച്ഛനും എഴുതി കൊടുക്കേണ്ടി വന്നു എന്നിട്ടാണ് എനിക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് അന്ന് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇനി ഇവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത് കാരണം അത്രത്തോളം ആസ്വദിച്ചിട്ടുള്ള കാലമായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്നത് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളോട് മുഖത്ത് നോക്കി പോലും സംസാരിച്ചിട്ടില്ല ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു കോളേജിൽ വന്നതിന് ശേഷമാണ് അത് മാറിയത് എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായിട്ടല്ല നമ്മുടെ സീനിയറായ ചേച്ചിമാരുമായിട്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നത് പ്രേമലേഖനങ്ങൾ കൊടുത്തിട്ടില്ല കാരണം ഇഷ്ടം പറയുകയായിരുന്നു അന്നൊക്കെ ചെയ്തിട്ടുള്ളതെന്നും ദിലീപ് വ്യക്തമാക്കുന്നു